ഹായ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അന്നേരം 2020 ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് പൂർണ്ണമായിട്ടും സോൾവ് ചെയ്തിട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ടാഗ് ഇവിടെ ടാഗായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അന്നേരം നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ, സ്റ്റേറ്റ് എനി ടു അസംപ്ഷൻസ് യൂസ്ഡ്. അന്നേരം ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ സ്ഥിരം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് അതുകൂടാതെ അതിൻ്റെ അസംപ്ഷൻസ്, ഏതെങ്കിലും രണ്ട് അസംപ്ഷൻസ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ചാർജ് ഡെൻസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ വിത്തിൻ ദ ട്രാൻസിഷൻ റീജിയൻ ഓഫ് ആൻ അബ്രപ്റ്റ് ജംഗ്ഷൻ വിത്ത് എൻ ഡി. അന്നേരം ഈ ഒരു ട്രാൻസിഷൻ റീജിയണിലുള്ള പൊട്ടൻഷ്യലും അതേപോലെ ചാർജ് ഡെൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷനും എല്ലാം ഡ്രോ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഡെറിവേഷൻ എല്ലാം പോകുന്നത്. അന്നേരം അത് നോക്കുക കേട്ടോ, ആ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാൻ, മെറ്റൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കോണ്ടാക്ട് ബിഹേവ്സ് അസ് റെക്ടിഫൈയിങ് കോണ്ടാക്ട് ആൻഡ് ഓമിക് കോണ്ടാക്ട് വിത്ത് സപ്പോർട്ടിങ് എനർജി ബാൻഡ് ഡയഗ്രാം. അന്നേരം എനർജി ബാൻഡ് ഡയഗ്രത്തിന്റെ സപ്പോർട്ടോടുകൂടി മെറ്റൽ എൻ ടൈപ്പ് കോണ്ടാക്ട് എങ്ങനെയാണ് റെക്ടിഫൈയിങ് കോണ്ടാക്ട് ആയിട്ടും ഓമിക് കോണ്ടാക്ട് ആയിട്ടും ബിഹേവ് ചെയ്യുന്നതെന്ന് ജസ്റ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അന്നേരം മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ ഉറപ്പായിട്ടും നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാംസ് എല്ലാം നിങ്ങൾ വരച്ച് പഠിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിറൈവ് ദ മൈനോറിറ്റി കാരിയർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ടെർമിനൽ കറൻറ്സ് ഇൻ ബി ജെ ടി. ബി ജെ ടിയിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ടെർമിനൽ കറണ്ടും മൈനോറിറ്റി കാരിയർ ഡിസ്ട്രിബ്യൂഷനും എല്ലാം ഡിറൈവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ബേസിക് പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ആൽഫ ബീറ്റ ആൻഡ് ഗാമ. അന്നേരം ബി ജെ ടിയുടെ പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ആണ് ആൽഫ ബീറ്റ ഗാമ എന്നൊക്കെ പറയുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ഒരു പി എൻ ജംഗ്ഷന്റെ കേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻ അബ്രപ്റ്റ് സിലിക്കൺ പി എൻ ജംഗ്ഷൻ ആസ് എൻ എ ഇസ് ഈക്വൽ ടു 10⁻¹⁸ cm⁻³ ഓൺ വൺ സൈഡ് ആൻഡ് എൻ ഡി ഇസ് ഈക്വൽ ടു 5⁻¹⁵ cm⁻³ ഓൺ ദ അതർ സൈഡ് ഇഫ് ദ ജംഗ്ഷൻ ഹാസ് സർക്കുലർ ക്രോസ് സെക്ഷൻ വിത്ത് എ ഡയമീറ്റർ ഓഫ് 10 µm. കാൽക്കുലേറ്റ് വി ഒ, എക്സ് എൻ ഒ, ക്യു പ്ലസ് ആൻഡ് എഫ്സലോൺ സീറോ ഫോർ ദിസ് ജംഗ്ഷൻ അറ്റ് ഇക്വിലിബ്രിയം ഓർ 300°K. അന്നേരം ഈ ഒരു ടോപ്പിക്ക് സിലിക്കൺ പി എൻ ജംഗ്ഷൻ നോക്കിയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പഠിക്കുക. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, എല്ലാത്തിൻ്റെയും ഇക്വേഷനും ഇക്വേഷനകത്തോട്ട് ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പം ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം എൻ എയുടെ വാല്യൂ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്, എൻ ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, പിന്നെ എന്താണ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, പിന്നെ സിലിക്കൺ പി എൻ ജംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം നമുക്ക് എൻ ഐയുടെ വാല്യൂ, ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം നമുക്കിത് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം വി ഒ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോണ്ടാക്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഒ ഇസ് ഈക്വൽ ടു KT/Q എന്താണ് LN NA ND ഡിവൈഡഡ് ബൈ NI². സിലിക്കൻ്റെ കേസിൽ ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. KT/Q വാല്യൂ ഒക്കെ നമുക്കറിയാം. KT/Q എന്ന് പറയുന്നത് 0.026 ആണ്, 0.26 volt ആണ്. ഇനി അതേപോലെ തന്നെ NA യുടെയും ND യുടെയും വാല്യൂ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ സിലിക്കൻ്റെ കേസിലുള്ള ഇലക്ട്രോൺ NI ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1.5 × 10⁻¹⁰ ആണ്. ഇതെല്ലാം cm⁻³. ഇതെല്ലാം അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് വി ഒയുടെ വാല്യൂ കിട്ടും. ആ വി ഒയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.7799 volt എന്ന് കിട്ടും. നിങ്ങൾ ചെയ്തു നോക്കാൻ മതി, ഇതിന് വേണ്ടിയിട്ട് അധികം സമയം കളയുന്നില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി അതേപോലെ അടുത്ത ഡിപ്ലീഷൻ വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഡയറക്റ്റ് ആണ്. √2 ε V0 / Q (1/NA + 1/ND). ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു പ്രോബ്ലം നമ്മൾ ഇതിൻ്റെ തിയറി പാർട്ട് പഠിപ്പിച്ചതിൻ്റെ കൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് നോക്കിയാലും മതി കേട്ടോ, അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാലും മതി. അന്നേരം എന്താ, ഇതിൻ്റെ വാല്യൂ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആ പി എൻ ജംഗ്ഷൻ്റെ കൂടെ കിടപ്പുണ്ട് ഈ ഒരു പ്രോബ്ലം ചെയ്തത്. അന്നേരം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4.5 × 10⁻⁵ എന്ന് കിട്ടും ഡിപ്ലീഷൻ വിഡ്ത്ത്. ഇനി എക്സ് എൻ ഒയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് XNO is equal to WND / NA + ND ആണ്. ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും ഉണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4.5 ×
10^-5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ അടുത്ത നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അടുത്ത കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്യൂ പ്ലസ് ആണ്, ചാർജ് ഓഫ് മൈനോറിറ്റി കാരിയറിന്റെ ചാർജ്. ക്യൂ പ്ലസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യൂ എ എൻ എ എക്സ് എൻ ഒ എൻ ഒ ക്യു എ സോറി ക്യു എ എൻ ഡി എക്സ് എൻ ഒ. ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.13 × 10^-13 കൂളോംബ് എന്ന് കിട്ടും. അതേപോലെ എപ്സലോൺ സീറോയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എപ്സലോൺ സീറോയുടെ വാല്യൂ എന്ന് പറയുന്നത് -Q/εxn എൻ ഡി എക്സ് എൻ ഒ. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എപ്സലോൺ സീറോയുടെ വാല്യൂ കിട്ടും. എപ്സലോൺ സീറോയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.47 × 10^4 V/cm എന്ന് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലം ആണ്, അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ സ്റ്റെപ്പ് വൈസ് ചെയ്തിട്ടുണ്ട്. അതെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി ഓരോരോ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കാം. ഈ മെറ്റൽ വിത്ത് വർക്ക് ഫംഗ്ഷൻ 4.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാക്വം ലെവലിൽ നിന്ന് മെറ്റലിൻ്റെ ഫെർമി ലെവൽ എത്രമാത്രം മാറിയിരിക്കുന്നു എന്നുള്ളതിനെയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് ആദ്യം ആ ഡയഗ്രാം വരച്ചങ്ങ് പോവാം അല്ലേ. ഫസ്റ്റ് നമുക്ക് വാക്വം ലെവൽ അങ്ങ് വരയ്ക്കാം. ഇതാണ് വാക്വം ലെവൽ, വാക്വം ലെവൽ. ഈ വാക്വം ലെവലിൽ നിന്ന് എത്രമാത്രം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വർക്ക് ഫംഗ്ഷൻ. മെറ്റലിൻ്റെ കേസിലുള്ള ഫെർമി ലെവൽ EFM എന്ന് പറയുന്നത്, അതായത് EFM മെറ്റലിൻ്റെ കേസിലുള്ള ഫെർമി ലെവൽ EFM, ഇതെന്ന് പറയുന്നത് എത്ര മാറിയിരിക്കുകയാണ്? 4.6 ഇലക്ട്രോൺ വോൾട്ട് മാറിയിരിക്കുകയാണ്. 4.6 ഇലക്ട്രോൺ വോൾട്ട് മാറിയിരിക്കുകയാണ് φm. ഫെർമി ലെവലിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 4.6 ഇലക്ട്രോൺ വോൾട്ട് മാറിയിരിക്കുകയാണെന്ന് ക്വസ്റ്റ്യനെ തന്നിട്ടുള്ളത്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് ഡിപ്പോസിറ്റഡ് ഓൺ സിലിക്കൺ ബ്രാക്കറ്റിൽ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് 4 ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് 4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്വത്തിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. അതിനെ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സിമ്പിൾ ഇലക്ട്രോൺ അഫിനിറ്റിയായി യൂസ് ചെയ്യാനുള്ള സിമ്പിളാണ് ഇത്, ഈ ഒരു സിമ്പിൾ. ഇങ്ങനെയുള്ള ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺ അഫിനിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം അടുത്ത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോൺ അഫിനിറ്റി മാർക്ക് ചെയ്യാം. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്വത്തിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെ കേസിലുള്ള കണ്ടക്ഷൻ ബാൻഡാണ് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ബാക്കി നോക്കാം. And the accepted doping level, is a level of 10^18 cm⁻³. എന്ന് വെച്ചാൽ എന്നയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എന്നയുടെ വാല്യൂ എന്ന് പറയുന്നത് 10^18 cm⁻³ എന്ന് തന്നിട്ടുണ്ട്. അന്നേരം എന്നെ ഈസ് ഈക്വൽ ടു 10^18 cm⁻³ എന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഡ്രോ ദ ഇക്വിലിബ്രിയം എനർജി ബാൻഡ് ഡയഗ്രാം ആൻഡ് മാർക്ക് ഓഫ് ഫെർമി ലെവൽ ദ ബാൻഡ് എഡ്ജസ് ആൻഡ് വാക്വം ലെവൽ ഈസ് ദിസ് ഈസ് എ ഷോക്കി ഓർ ഓമിക് കോണ്ടാക്ട് ആൻഡ് വൈ. ഇത് ഒരു ഷോക്കി ആണോ അല്ലെങ്കിൽ ഓമിക് കോണ്ടാക്ട് ആണോ, എന്തുകൊണ്ടാണ് എന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്കിത് ഷോക്കി കോണ്ടാക്ട് ആണോ ഓമിക് കോണ്ടാക്ട് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് അറിയാവുന്നത് ഇ ഐ മൈനസ് ഇ എഫ് എന്ന് പറയുന്ന ഇ ഐ മൈനസ് ഇ എഫ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇ ഐ മൈനസ് ഇ എഫ് ഇസ് ഈക്വൽ ടു KT ln NA by NI. നമ്മൾ ഒരു ഇക്വേഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സോറി, ln NA by NI. നമ്മൾ എന്താ KT by Q, നമ്മൾ അക്സെപ്റ്റർ കോൺസെൻട്രേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? അക്സെപ്റ്റർ കോൺസെൻട്രേഷൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? NA is equal to NI into E raised to EI minus EF divided by KT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അക്സെപ്റ്റർ കോൺസെൻട്രേഷൻ. അതിൽ നിന്നുമാണ് ഈ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് വരുന്നത്. അപ്പം ഇതങ്ങ് പഠിച്ചു വെച്ചേക്കുക. EI minus EF എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? KT into LN NA divided by NI എന്ന് എഴുതാം. എല്ലാ വാല്യൂസും നമുക്ക് അവൈലബിൾ ആണ്. സിലിക്കൺ ആയതുകൊണ്ട് NA യുടെ വാല്യൂ ഒക്കെ നമുക്കറിയാം. KT യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.026 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.4
468 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഇ ഐ മൈനസ് ഇ എഫിന്റെ വാല്യൂ ആണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്, 0.4468 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടിയത്. അപ്പൊ നമുക്കറിയാം ഒരു സിലിക്കൺ ആകുമ്പോൾ ഇതിന്റെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. സിലിക്കൺ ആയതുകൊണ്ട് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അന്നേരം നമുക്ക് 1.1 ഇലക്ട്രോൺ വോൾട്ട് മാറ്റി ഇവിടുന്ന് നമുക്ക് 1.1 ഇലക്ട്രോൺ വോൾട്ട് താഴോട്ട് നമുക്ക് എന്ത് വരയ്ക്കാം, നമുക്ക് നമ്മുടെ വാലൻസ് ബാൻഡ് വരയ്ക്കാം. ഇതാണ് നമ്മുടെ എനർജി ഗ്യാപ്പ് ഇ ജി. ഇ ജി എന്ന് പറയുന്നത് എത്രയാണ്, 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലേ. 1.1 ഇലക്ട്രോൺ വോൾട്ട് മാറ്റി നമുക്ക് വാലൻസ് ബാൻഡ് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ മിഡിലിലായിട്ടാണ് വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും മിഡിലിലായിട്ടാണ് എന്തിരിക്കുന്നത്, ഇൻട്രൻസിക് ഗ്യാപ്പ് ഇരിക്കുന്നത്, ഇൻട്രൻസിക് ലെയർ ഇരിക്കുന്നത്. അന്നേരം ഇൻട്രൻസിക് ലെയറിൻ്റെ കണ്ടക്ഷൻ ബാൻഡിലോട്ടുള്ള ഡിസ്റ്റൻസ് 0.55 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇ ജി ബൈ 2 ആയിരിക്കും. അതേപോലെ വാലൻസ് ബാൻഡിലോട്ടുള്ള ഡിസ്റ്റൻസും എന്താണ്, 0.55 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് ഫെർമി ലെവൽ മാർക്ക് ചെയ്യണം. ഫെർമി ലെവൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഫെർമി ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഇ ഐ മൈനസ് ഇ എഫ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടി. ഇ ഐ മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് നമ്മളിപ്പം കണ്ടുപിടിച്ചു. ഇ ഐ മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്നാണ് കിട്ടിയത്, 0.468 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടിയത്. അന്നേരം ഇ ഐ മൈനസ് ഇ എഫ്, ഇ ഐയിൽ നിന്ന് 0.468 ഇലക്ട്രോൺ വോൾട്ട് താഴോട്ട് മാറിയിട്ടാണ് എന്തിരിക്കുന്നത്, നമ്മുടെ ഫെർമി ലെവൽ ഇരിക്കുന്നത്. അന്നേരം ഇ എഫ് എന്ന് പറയുന്നത് 0.468 ഇലക്ട്രോൺ വോൾട്ട് താഴോട്ട്, 0.468 ഇലക്ട്രോൺ വോൾട്ട് താഴോട്ട് മാറിയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ 5p എത്ര ഡിസ്റ്റൻസിലാണ് എന്ന് വെച്ചാൽ, ഈ ഫെർമി ലെവൽ വാക്വം ലെവലിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ, ഇത് ഏത് ടൈപ്പ് സെമി കണ്ടക്ടറാണ്? ഫെർമി ലെവൽ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിന് ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏത് ടൈപ്പ് സെമി കണ്ടക്ടറാണ്, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറാണ്. അന്നേരം നമുക്ക് ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ വർക്ക് ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർമി ലെവൽ ഈ സെമി കണ്ടക്ടറിൽ എത്ര ഡിസ്റ്റൻസ് മാറി ഇരിക്കുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് വാക്വത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. 5p ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5p കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 5p ഈസ് ഈക്വൽ ടു ഇലക്ട്രോൺ അഫിനിറ്റി പ്ലസ് ഇ ജി ബൈ 2 പ്ലസ് ഇ ഐ മൈനസ് ഇ എഫ് അല്ലേ. 5p എന്ന് പറയുന്നത് ദാ ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് ഇ ജി ബൈ 2 അല്ലേ ഈ ഒരു ഡിസ്റ്റൻസ്, അതേ പ്ലസ് ഇത് ഇ ഐ മൈനസ് ഇ എഫ് ആണ്. ഇത്രയത്തിൻ്റെയും കൂടെ സം ആണ് ഈ 5p എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് ഈ കിട്ടിയ 4 ഇലക്ട്രോൺ വോൾട്ട് പ്ലസ് 0.55 ഇലക്ട്രോൺ വോൾട്ട് പ്ലസ് എന്താണ് 0.468 ഇലക്ട്രോൺ വോൾട്ട്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5p കിട്ടും. എന്ന് വെച്ചാൽ സെമി കണ്ടക്ടറിന്റെ കേസിലുള്ള വർക്ക് ഫംഗ്ഷൻ കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5.02 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെറ്റലിന്റെ കേസിലുള്ള വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 4.6 ഇലക്ട്രോൺ വോൾട്ടേ ഉള്ളൂ. അതേസമയം സെമി കണ്ടക്ടറിന്റെ കേസിലുള്ള വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5.02 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, 5p എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ 5m. എന്ന് വെച്ചാൽ മെറ്റലിന്റെ കേസിലുള്ള വർക്ക് ഫംഗ്ഷനെ കാട്ടിയും സെമി കണ്ടക്ടറിന്റെ കേസിലുള്ള വർക്ക് ഫംഗ്ഷൻ ആണ് കൂടുതൽ. അതുകൊണ്ട് ഈ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും, ഒരു റെക്ടിഫയിങ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ഷോക്കി കോണ്ടാക്ട് ആയിരിക്കും. സോ ദിസ് കോണ്ടാക്ട് ഈസ് എ റെക്ടിഫയിങ് ഓർ ഷോക്കി. റെക്ടിഫയിങ് കോണ്ടാക്ട് എന്ന് പറയുന്ന പേരാണ്, വേറൊരു പേരാണ് എന്താ ഷോക്കി കോണ്ടാക്ട് എന്ന് വിളിക്കുന്നത്. അന്നേരം ഒന്നെങ്കിൽ ഇത് ഒരു റെക്ടിഫയിങ് കോണ്ടാക്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഷോക്കി കോണ്ടാക്ട് ആയിരിക്കും, ഓമിക് കോണ്ടാക്ട് അല്ല. സോ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പം മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനകത്ത് നിന്ന് ഇതേപോലെയുള്ള പ്രോബ്ലംസും നമുക്ക് ചോദിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിറൈവ് ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ. ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ പിന്നെ രണ്ടാമതാണ് പിന്നെയും ചോദിച്ചിരിക്കുകയാണ്. അതേപോലെ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഓപ്പൺ സർക്യൂട്ട് പി എൻ ജംഗ്ഷൻ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും രണ്ടാമത്തെ വട്ടം ചോദിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്സ്. മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്സ് എന്തായാലും പഠിച്ചേ പറ്റൂ, ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്സിനെ പറ്റി ഷോർട്ട് നോട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കി, എക്സ്പ്ലെയിൻ ബേസ് വിഡ്ത് മോഡുലേഷൻ വിത്ത് നീറ്റ് ഡയഗ്രാംസ്. ട്രാൻസിസ്റ്ററിന്റെ പാരാമീറ്റർ ആണ് ബേസ് വിഡ്ത് മോഡുലേഷൻ എഫക്ട്, അത് നീറ്റ് ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്.
വിത്ത് നീഡ് ഡയഗ്രാംസ് എക്സ്പ്ലെയിൻ ദ ഫ്ലോ ഓഫ് ഡിഫറെന്റ് കറന്റ് കമ്പോണൻസ് ഇൻ എ പി എൻ പി ട്രാൻസിസ്റ്റർ അണ്ടർ ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ. അന്നേരം പി എൻ ബി ട്രാൻസിസ്റ്ററിലുള്ള കറണ്ട് കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മൈനോറിറ്റി കാരിയർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ടെർമിനൽ കറൻസ് ഓഫ് പി എൻ ബി ട്രാൻസിസ്റ്റർ. മൈനോറിറ്റി കറണ്ട് അത് നേരത്തെയും ചോദിച്ചതാണ്, മൈനോറിറ്റി കറണ്ടിന്റെയും ടെർമിനൽ കറണ്ടിന്റെയും ഡെറിവേഷൻ പി എൻ ബി ട്രാൻസിസ്റ്ററിന്റെ കേസിലുള്ള രണ്ടാമത്തെ വട്ടം ചോദിച്ചതാണ്. ഡിസംബറിലും ഡിസംബർ 2018 ചോദിച്ചു, മെയ് 2019 ചോദിച്ചു. സപ്ലിമെന്ററി ആണ് മെയ്യിൽ നടന്നതെന്ന് തോന്നുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഡ്രോ ദ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് പി എൻ ജംഗ്ഷൻ അറ്റ് ഇക്വിലിബ്രിയം, ഫോർവേഡ് ബയാസ് ആൻഡ് റിവേഴ്സ് ബയാസ്. അന്നേരം പി എൻ ജംഗ്ഷന്റെ കേസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം വരച്ചു പിടിക്കണം. അതേപോലെ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷന്റെ കേസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം വരച്ചു പിടിക്കണം. അത് 2018 പി എൻ ജംഗ്ഷന്റെ കേസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഡിഫറൻഷിയേറ്റ് ഓമിക് കോൺടാക്ട് റെക്ടിഫൈയിങ് കോൺടാക്ട് വിത്ത് നീഡ് ഡയഗ്രാം. രണ്ട് ഓമിക് കോൺടാക്ട് എന്താണ്? മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷനാണ്. അത് പഠിക്കുമ്പം അതിനകത്ത് വരുന്ന ടോപ്പിക്കാണ് ഇതെല്ലാം. ഓക്കെ, ഇനി ഇതാ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഓപ്പൺ സർക്യൂട്ട് കോൺടാക്ട് പൊട്ടൻഷ്യൽ ഓഫ് എ പി എൻ ജംഗ്ഷൻ അണ്ടർ ഇക്വിലിബ്രിയം. ഒരു ഇതാ ഇവിടെയും ചോദിച്ചതാണ്. ഏതാ 2018 ചോദിച്ചു, ഇതാ ഇവിടെ ഇവിടെ കിടക്കുന്നു കണ്ടോ. മെയ് 2019 ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. മെയ് 2019 ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കോൺടാക്ട് പൊട്ടൻഷ്യലിന്റെ ഡെറിവേഷൻ. ചിലപ്പം ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ദ ബേസിക് പെർഫോമൻസ് പാരാമീറ്റർ ആൽഫ ബീറ്റ ഗാമ. നേരത്തെയും ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ഇയർലി എഫക്ട്, ഇയർലി വോൾട്ടേജ് എന്താണ്. ഇത് ബേസ് വിഡ്ത് മോഡുലേഷനൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു ടോപ്പിക്ക് വരുന്നതാണ്. ഇയർലി എഫക്ട് എന്താണ്, ഇയർലി വോൾട്ടേജ് എന്താണ് എന്നൊക്കെയുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മൈനോറിറ്റി കരിയർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ പി എൻ ബി ട്രാൻസിസ്റ്റർ. അതാ മൂന്ന് വട്ടം ചോദിച്ചതാണ്. എന്താ മൈനോറിറ്റി കരിയർ ഡിസ്ട്രിബ്യൂഷൻ പി എൻ ബി ട്രാൻസിസ്റ്ററിന്റെ കേസിലുള്ള മൈനോറിറ്റി കരിയർ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു ഡെറിവേഷൻ അത് കുറേ മൂന്നാമത്തെ വട്ടം ചോദിച്ചിട്ടുണ്ട്. അന്നേരം ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മൊഡ്യൂൾ 3-ൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടതെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സുമായി കാണാം. സീ യു.